നേരം ഏകദേശം അർദ്ധരാത്രി കഴിഞ്ഞു നടന്നു. ഉറക്കത്തിലായിരുന്ന ജോർജ് എന്തോ ശബ്ദം കേട്ട് ഞെട്ടിയെണീറ്റു. തന്റെ വീടിന്റെ ഗോവണിപ്പടി കയറി ആര് വരുന്നത് പോലെ ശബ്ദം ആ കനത്ത നിശബ്ദതയിൽ അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. പെട്ടെന്നുണ്ടായ കാറ്റിൽ ആ വീടിന്റെ ജനലുകളും വാതിലുകളും ആടി ഉടഞ്ഞു. ഒരു ഇടിമിന്റെ വെളിച്ചത്തിലാണ് തന്റെ വീടിന്റെ ജനലരികിൽ തന്നെയും നോക്കി ഒരു കറുത്ത രൂപം. ഭയത്തോടെ അയാൾ ഓർത്തെടുത്തു, തന്റെ ആ വീട്ടിൽ ഒരു വർഷം മുമ്പ് 6 പേർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടിരുന്നു. വെൽക്കം ബാക്ക് ടു AGR മീഡിയ. ആയിരത്തി തൊള്ളായിരത്തി 1977 ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു നോവലായിരുന്നു അമിറ്റ്വില്ലെ ഹൊറർ എന്നത്. ന്യൂയോർക്കിലെ ഒരു ഇൻഫെസ്റ്റഡ് ഹൗസിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഇതിന്റെ കഥ വികസിച്ചിരുന്നത്. 1979 ജെയിംസ് ബ്രോളിനും മാർഗരറ്റ് കിഡറും അഭിനയിച്ച് ഒരു ഹിറ്റ് സിനിമയും ഇതിന്റെ പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങിയിരുന്നു. നിരവധി റീമേക്കുകളും ഈ ഒരു സിനിമയ്ക്കുണ്ടായിരുന്നു. ഈ നോവലിന്റെയും ഈ സിനിമയുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കഥ ഉരുത്തിരിഞ്ഞത് ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്നാണ് എന്നുള്ളതാണ്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല. കഥ ഇപ്രകാരമായിരുന്നു. 1974 നവംബർ 13 ഒരു കുടുംബത്തിലെ 6 പേർ ഈ വീട്ടിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. മാതാപിതാക്കളായിരുന്ന റൊണാൾഡ് ഡെഫോ, ലൂയിസ് ഡെഫോ എന്നിവർ ഉറങ്ങിക്കിടക്കുമ്പോൾ വെടിയേറ്റ് മരിച്ചു. കൂട്ടത്തിൽ അവരുടെ 2 ആൺമക്കളും 2 പെൺമക്കളും. എന്നാൽ ഈ വിവരങ്ങളൊന്നും തന്നെ അയൽക്കാരോ നാട്ടുകാരോ അറിഞ്ഞില്ല. പതിവ് പോലെ ആ കുടുംബത്തിലെ മൂത്തമാരായിരുന്ന റൊണാൾഡ് ഡെഫോ ജൂനിയർ ജോലിക്ക് പോയി തിരിച്ചു വന്നിരുന്നു. എന്നാൽ അപ്പോഴൊന്നും തന്നെ അയാൾ ഈ കൊലപാതകങ്ങളെ പറ്റി ആരോടും പറഞ്ഞതുമില്ല. അന്ന് വൈകുന്നേരം ഒരു ബാറിൽ മദ്യപിച്ചിരുന്നായിരുന്ന അയാൾ മദ്യലഹരിയിൽ ഈ കൊലപാതകങ്ങളെ കുറിച്ച് മറ്റുള്ളവരോട് വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട് ഞെട്ടിത്തിരിച്ച അവർ ആ വീട്ടിൽ ഉടനെ തന്നെ പോയി നോക്കിയെങ്കിലും അവർക്ക് കാണാൻ കഴിഞ്ഞത് തണുത്തുറന്ന 6 മൃതദേഹങ്ങൾ മാത്രമായിരുന്നു. ഇതിന്റെ പേരിൽ റൊണാൾഡ് ഡെഫോ ജൂനിയറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു. എന്നാൽ അപ്പോഴൊക്കെ അയാൾ പറഞ്ഞത് തനിക്ക് ഈ കൊലപാതകങ്ങളുമായി യാതൊരു ബന്ധമില്ലെന്നും പുറത്തുനിന്ന് വന്ന ആരോ ഒരാളാണ് തങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതെന്നുമായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും തന്നെ പോലീസിൽ അറിയിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് മാത്രം അയാൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. നിരന്തരമായ ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ അയാൾ കുറ്റം സമ്മതിച്ചു. വെളുപ്പിന് 3:45 തന്റെ കയ്യിലുണ്ടായിരുന്ന 35mm കാലിബറുള്ള റിവോൾവർ ഉപയോഗിച്ച് എല്ലാവരെയും താൻ ഉപയോഗിച്ചിരുന്നെന്ന് അയാൾ പോലീസിനോട് പറഞ്ഞു. കൂടെ ഒന്നുകൂടി അയാൾ പറഞ്ഞു, കറുത്തു തടിച്ചൊരു രൂപം വന്ന് അവരെ എല്ലാവരെയും കൊന്നുകളയാൻ അതിന്റെ പ്രേരണയാലാണ് താൻ ഇതൊക്കെ ചെയ്തതെന്നുമായിരുന്നത്. ഇത് കേട്ട പലരും ഇതൊരു പ്രേതബാധയാലാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. എന്നാൽ ഇതിലും വിചിത്രമായ ഒരു കാര്യം, ഇത്ര ശബ്ദമുള്ള ഒരു റൈഫിൾ ഉപയോഗിച്ച് വെടിവെച്ചിട്ടും ഉറങ്ങിക്കിടന്ന ആ വീട്ടുകാരോ അയൽവാക്കത്തുള്ളവരോ യാതൊരു ശബ്ദവും കേട്ടില്ല എന്നുള്ളതാണ്. ഒരു സൈലൻസർ ഉപയോഗിച്ചതിന്റെ യാതൊരു ലക്ഷണവും പോലീസിന് അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. എല്ലാവരും ഉറങ്ങിക്കിടന്നപ്പോഴാണ് വെടിയേറ്റ് മരിച്ചതെന്നുള്ളതും അതുപോലെ എല്ലാ മൃതദേഹങ്ങളുടെയും പൊസിഷൻ ഒരേ പൊസിഷനിലായിരുന്നു എന്നുള്ളതും വിരലുകൾ പോലും ഒരേ പൊസിഷനിലായിരുന്നു എന്നുള്ളതും പോലീസിനെയും സംശയത്തിലാക്കി. ആരായിരിക്കും ഇത്ര കൃത്യതയോടെ ഈ കൊലപാതകങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടാവുക? എന്തുകൊണ്ട് ആരും വെടിവെച്ച ശബ്ദം കേട്ടിരുന്നില്ല? എങ്കിലും റൊണാൾഡ് തന്നെയാണ് ഈ കൃത്യം നിർവഹിച്ചതെന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നു. അതുകൊണ്ട് തന്നെ 6 ജീവപര്യന്ത ശിക്ഷകളാണ് അയാൾക്ക് വിധിക്കപ്പെട്ടത്. ഇതുകൂടാതെ ഷിന്നോക്ക് ശ്മശാനത്തിലാണ് ഈ വീട് നിർമ്മിച്ചതെന്നും ജോൺ കച്ചൺ എന്ന സാറ്റാനിസ്റ്റുമായി ആ വീടിന്റെ ബന്ധമുണ്ടെന്നുള്ള അഭ്യൂഹങ്ങൾ പറഞ്ഞു. ഈ കഥകളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജോർജ് ഉൾപ്പെടുന്ന ലൂത്ത് ഫാമിലി $80,000 എന്ന കുറഞ്ഞ വിലയ്ക്ക് ആ വീട് സ്വന്തമാക്കി അവിടെ താമസം തുടങ്ങിയത്. വാട്ടർ ഫ്രണ്ടേജും ഗ്യാരേജും ഹീറ്റഡ് സ്വിമ്മിംഗ് പൂളും ബോട്ട് ഹൗസുമുള്ള ആ 4,000 സ്ക്വയർ ഫീറ്റുള്ള ആ വീട് കുറഞ്ഞ വിലയ്ക്ക് അവർ സ്വന്തമാക്കുകയായിരുന്നു. എന്നാൽ വെറും 28 ദിവസം മാത്രമായിരുന്നു അവർക്ക് അവിടെ താമസിക്കാൻ കഴിഞ്ഞത്. അതിന് കാരണം അവിടെ സംഭവിച്ച ചില അസ്വാഭാവിക സംഭവങ്ങളായിരുന്നു. ആ ഒരു മാസം നിരവധി പാരാനോർമൽ ആക്ടിവിറ്റീസ് ആണ് ആ ഒരു കുടുംബം ആ വീട്ടിൽ അനുഭവിച്ചത്. ചുമരിലൂടെ പച്ച ദ്രാവകം ഒഴുകുക, ഡിമോണിപിക്സിന്റെ സാന്നിധ്യം അനുഭവപ്പെടുക തുടങ്ങിയവ അവർ അനുഭവിച്ചു. കൂടാതെ പുറത്തുനിന്ന് ചില കണ്ണുകൾ തങ്ങളെ തന്നെ ഉറ്റുനോക്കുന്നതായും തിരിച്ചറിയാൻ കഴിയാത്ത ചില ശബ്ദങ്ങൾ അവിടെ നിന്ന് കേൾക്കുന്നതായും ഒരു തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഗന്ധം അവിടെ പരക്കുന്നതായും അവർ അനുഭവിച്ചു. വെളുപ്പിന് 3:45 ജോർജ് ഞെട്ടിയണീക്കുന്നു പതിവായി. വെളുപ്പിന് 3:45 ആ കുടുംബം കൊല്ലപ്പെട്ട അതേ സമയത്ത്
ആ ഒരു സമയത്ത് ആരോ ഗോവണി കയറി വരുന്നത് പോലുള്ള ശബ്ദം അയാൾ കേൾക്കാമായിരുന്നു. കൂടാതെ ആ വീട്ടിലെ ചെറിയ കുട്ടി അദൃശ്യനായ ആരോ ഒരാളോട് സംസാരിക്കുന്നതായും കളിക്കുന്നതായും അവർ ശ്രദ്ധിച്ചിരുന്നു. ആ വീട്ടിലെ കാർപ്പറ്റുകൾ തനിയെ നീങ്ങുന്നതും വീട്ടിലിടയ്ക്കിടെ ഒരു കറുത്ത രൂപത്തെ കാണുന്നതും പതിവായി. കൂടാതെ ആ വീട്ടിലെ കുട്ടികളെല്ലാം തന്നെ ആ വീട്ടിൽ വന്നത് മുതൽ ആ മൃതദേഹങ്ങൾ കിടന്നിരുന്നതുപോലെ കമിഴ്ന്നായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. ഇതെല്ലാം കണ്ട് ഭയന്ന ജോർജ് ഒരു പ്രീസ്റ്റിനോട് വന്ന് തങ്ങളുടെ വീടൊന്ന് വെഞ്ചിരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം വന്ന് വീട് വെഞ്ചിരിക്കാൻ തുടങ്ങുന്ന സമയത്ത് അദൃശ്യനായ ആരോ ഒരാൾ അദ്ദേഹത്തെ പുറകിൽ നിന്ന് അടിക്കുകയും അദ്ദേഹത്തിന്റെ പുറകുവശത്ത് നിന്ന് ഗെറ്റ് ഔട്ട് എന്നൊരു ശബ്ദം കേൾക്കുകയും ചെയ്തു. ഇത് അതുകൊണ്ട് തന്നെ ആ ഫാദർ അവരോട് ഉടൻ തന്നെ ആ വീട്ടിൽ നിറങ്ങണമെന്നും ഇനി അവിടെ താമസിക്കരുതെന്നും പറഞ്ഞു. ഇത് കേട്ട് അവർ ഉടൻ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും പിന്നീട് ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു പോവുകയും ഉണ്ടായില്ല. ഈ വിവരങ്ങളെല്ലാം നാട്ടിൽ വലിയ സംസാര വിഷയമായി. പിന്നീട് അങ്ങോട്ട് അവർ അമിറ്റിവിലെ കണ്ടത് ഒരു പ്രേതഭവനം എന്ന നിലയിലായിരുന്നു. എങ്കിലും ചിലർ ഇത് ജോർജും ഫാമിലിയും പറഞ്ഞുണ്ടാക്കുന്ന നുണക്കഥകളാണെന്ന് വാദിച്ചു. ഇതിന്റെ പേരിൽ ആ കുടുംബത്തെ മുഴുവൻ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിലും അതിലും അവർ പറയുന്നത് സത്യമാണെന്ന് തെളിഞ്ഞു. എങ്കിലും ചിലർ ഇത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അവർ അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ലൂത്ത്സ് ഫാമിലി പണത്തിന് പ്രശസ്തിക്കും വേണ്ടി പറഞ്ഞുണ്ടാക്കുന്ന നുണക്കഥകളായിരുന്നു എന്നാണ്. ഇതിന് കാരണമായി അവർ പറഞ്ഞത് മറ്റു പലരും അവിടെ താമസിച്ചെങ്കിലും അവർക്കാർക്കും ഇത്തരം അനുഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ്. അമിറ്റിവില്ലയെ ചുറ്റിപ്പറ്റി ഇതുവരെ 23 സിനിമകളും നിരവധി സീരീസുകളും ഇറങ്ങിയിരുന്നു. ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന ലാഭത്തിന്റെ ഒരു പങ്ക് അമിറ്റിവില്ലയിലെ താമസക്കാരെ എന്ന ജോർജിനും ഫാമിലിക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ മെനഞ്ഞെടുത്ത ഒരു കഥയായിരിക്കാം ഇതെന്നാണ് പലരും വാദിക്കുന്നത്. ഇവിടെയും വിചിത്രമായ ഒരു കാര്യം, ഈ സിനിമയ്ക്ക് വേണ്ടി കഥയൊരുക്കിയവരും ഈ കഥകൾ എഴുതിയവരും തന്നെ ഒരു വർഷത്തിനുള്ളിൽ പല അപകടങ്ങളിൽപ്പെട്ട് മരണപ്പെടുകയായിരുന്നു. ഇതെല്ലാം നുണക്കഥകളാണെന്ന് പറഞ്ഞ് ഒരാൾ ഒരു പുസ്തകം ഇറക്കിയെങ്കിലും 3 അയാളും ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെടുകയായിരുന്നു. ഇതെല്ലാം കഥകളാണെന്ന് പറയുമ്പോഴും ചിലരെങ്കിലും വിശ്വസിക്കുന്നു ഇതെല്ലാം അമിറ്റിവില്ലയിലെ പ്രേതങ്ങളുടെ കളിയാണ്. ഈ കഥകളിലെല്ലാം തന്നെ എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടു കഴിയുമ്പോൾ നിങ്ങളുടെ വിരലുകൾ സബ്സ്ക്രൈബ് ബട്ടൺ അമർന്നാൽ പരിപാടികളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ